കൊല്ലത്ത് റോഡ് ഉദ്ഘാടന വേദിയിലേക്ക് കോൺഗ്രസ് മാർച്ച്. 102 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഓലയിൽ കടവ് പാലം ഉദ്ഘാടനം ചെയ്യാതെ റോഡ് നിർമ്മാണം ഉദ്ഘാടനം നടത്തുന്നതിനെതിരെയാണ് പ്രതിഷേധമുണ്ടായത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ദിലീപ് ദേവസ്യ നൽകുന്ന വിവരങ്ങൾ. ദിലീപ്, പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ടോ? റോഡ് ഉദ്ഘാടനത്തിന് ആരാണ് ഇന്ന് എത്തുന്നത്? വിനീത, 102 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഓലയിൽ പാലം തുറന്നു നൽകാതെ അതിന് തൊട്ട് മുന്നിൽ കൂടെയുള്ള ആശ്രാമം ലിങ്ക് റോഡ് 10 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണ ഉദ്ഘാടനം നടത്താൻ പോകുകയായിരുന്നു. അല്പസമയത്തിനകം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നടത്താൻ പോകുന്നതിനിടെയാണ് കോൺഗ്രസുകാർ പ്രതിഷേധവുമായി എത്തിയത്. അവരെ റോഡിൽ തന്നെ പോലീസുകാർ ബാരിക്കേഡുകൾ തീർത്ത് തടയുകയും ചെയ്തു. അവിടെ നിന്നായിരുന്നു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത്. ഈ കോൺഗ്രസുകാർ പറയുന്നത് 102 കോടി രൂപ ചെലവഴിച്ച് ഓലയിൽക്കടവ് പാലം നിർമ്മിച്ചിട്ട് 2 വർഷം പിന്നിടുകയാണ്. ഈ 2 വർഷം പിന്നിട്ടിട്ട് നിർമ്മാണം പൂർത്തീകരിച്ച പാലം എന്തുകൊണ്ട് തുറന്നു നൽകിയിട്ടില്ല എന്നുള്ള ചോദ്യം അവർ ചോദിക്കുന്നു. പിന്നീട് ഈ 10 കോടി രൂപ ചെലവഴിച്ച് ഈ പെട്ടെന്ന് തന്നെ, അതായത് ഇന്നലെയും മിന്നാന്നും ഒന്നുമില്ലാതെ മുകേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം നിർണ്ണയിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണ ഉദ്ഘാടനം ഒരു പ്രഹസനമാണെന്നും അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടക്കം സഹായിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. കോൺഗ്രസിലെ ബിന്ദു കൃഷ്ണ, ഗീതാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു സമരത്തിലെത്തിയത്. അറസ്റ്റ് ചെയ്തവരെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട്, എന്തായാലും ഇവർ പറയുന്നത് ഈ പാലം തുറന്ന് നൽകുന്നത് വരെ ഇവിടെ സമരം തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിനീത.